ഹരിച്ച തട്ടിപ്പ് കേസിൽ വ്യവസായി വിജേഷ് പിള്ളയെ ഇഡി ചോദ്യം ചെയ്യുന്നു. ഹരിച്ച ഉടമകളുമായി നടത്തിയ OTT പ്ലാറ്റ്ഫോം സാമ്പത്തിക ഇടപാടിലാണ് ചോദ്യം ചെയ്യൽ. ഇന്ന് രാവിലെ ഹാജരാകാൻ സമൻസ് ലഭിച്ചിരുന്നെങ്കിലും എത്തിയിരുന്നില്ല. തുടർന്ന് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാക്കനാട് ഉണ്ട് എന്ന കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെത്തി ഹാജരാകാൻ വിജേഷിനോട് ആവശ്യപ്പെടുകയായിരുന്നു. സംസ്ഥാനത്തിന് പുറത്താണെന്നായിരുന്നു വിജേഷ് പിള്ള ഇഡി അറിയിച്ചിരുന്നത്. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വിജേഷ് കാക്കനാടുണ്ടെന്ന് കണ്ടെത്തി. അന്വേഷണ സംഘം ടവർ ലൊക്കേഷനിൽ നേരിട്ടെത്തിയതോടെയാണ് ഹാജരാകാൻ തയ്യാറായത്. OTT പ്ലാറ്റ്ഫോം വിൽപ്പനയിലൂടെ ഹൈറിച്ചിൽ നിന്ന് വിജേഷ് 4.5 കോടി കൈപ്പറ്റിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാതികൾ ഒതുക്കാൻ ഇടനിലക്കാരനായി എത്തിയെന്ന് സ്വപ്ന പരാതിപ്പെട്ടയാളാണ് വിജേഷ് പിള്ള. സ്വപ്ന സുരേഷിനെയും തന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാകാൻ വിജേഷ് പിള്ള ക്ഷണിച്ചിരുന്നു. OTT സീരീസ് ചെയ്താൽ ലാഭവിഹിതത്തിൽ 30% വാഗ്ദാനം. OTT പ്ലാറ്റ്ഫോമും സോഫ്റ്റ്വെയറുകളും കൈമാറിയാണ് വിജേഷ് ഹൈറിച്ചുടമകളായ പ്രതാപനിൽ നിന്നും ശ്രീനയിൽ നിന്നും പണം കൈപ്പറ്റിയത്. OTT അംഗങ്ങളെ പെരുപ്പിച്ചു കാണിക്കാനുള്ള കൃത്രിമത്വങ്ങളും വിജേഷ് നടത്തിയിരുന്നു. പ്രതാപനും ശ്രീനയ്ക്കുമൊപ്പമാണ് വിജേഷിനെയും ചോദ്യം ചെയ്തത്. ജനം, കൊച്ചി.